രഗസസ് വിവാദത്തിൽ സുപ്രീം സുപ്രീംകോടതിയിൽ നിന്നും കേന്ദ്ര സർക്കാരിന് കനത്ത തിരിച്ചടി ആരോപണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ കമ്മിറ്റിയെ വയ്ക്കാമെന്ന കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം തള്ളിക്കൊണ്ടാണ് സുപ്രീം സുപ്രീംകോടതി മേൽനോട്ടത്തിൽ അന്വേഷണ സമിതിയെ പരമോന്നത നീതിപീഠം വച്ചത് ചോർത്തിയോ ഇല്ലയോ എന്ന കാര്യത്തിൽ കൃത്യമായ മറുപടി നൽകാതെ സുരക്ഷയെ ബാധിക്കുന്ന വിഷയമായതിനാൽ വെളിപ്പെടുത്താനാകില്ല എന്ന നിലപാടെടുത്ത കേന്ദ്രത്തെ അതിരൂക്ഷമായി വിമർശിച്ചു സുപ്രീംകോടതി ദേശീയ സുരക്ഷയെ ചൂണ്ടിക്കാട്ടി എല്ലാ വിഷയത്തിൽ നിന്നും ഒഴിഞ്ഞുമാറാനാകില്ല സ്വകാര്യതയിലേക്ക് കടന്നുകേറി മാധ്യമ സ്വാതന്ത്ര്യത്തെ അട്ടിമറിക്കാൻ പറ്റില്ല എന്നും വിധിപ്രസ്താവത്തിൽ കോടതി വ്യക്തമാക്കി വിദഗ്ധ സമിതി കേന്ദ്ര സർക്കാർ രൂപവൽക്കരിക്കാൻ തയ്യാറാണെന്ന് അറിയിച്ചെങ്കിലും കോടതി ആ നിർദ്ദേശം തള്ളിയാണ് സ്വന്തം മേൽനോട്ടത്തിൽ സ്വയം കമ്മിറ്റിയെ വച്ചന്വേഷണം എന്ന ഉത്തരവ് പുറപ്പെടുവിച്ചത് വിരമിച്ച സുപ്രീംകോടതി ജഡ്ജി ആർ വി രവീന്ദ്രന്റെ നേതൃത്വത്തിലുള്ള സമിതിയാണ് കേസ് അന്വേഷിക്കുക എന്നും സുപ്രീംകോടതി നിർണായക ഉത്തരവിൽ പറഞ്ഞു സുപ്രീംകോടതിയുടെ മേൽനോട്ടത്തിലായിരിക്കും അന്വേഷണമെന്നാണ് ചീഫ് ജസ്റ്റിസ് എൻ വി രമണ വിധിപ്രസ്താവന നടത്തിയത് സാങ്കേതിക വിദഗ്ധരും സമിതിയിൽ അംഗങ്ങളായിരിക്കും എട്ടാഴ്ചയ്ക്കുശേഷം ഹർജി വീണ്ടും പരിഗണിക്കും മുൻ ഐ പി എസ് ഉദ്യോഗസ്ഥൻ അലോക് ജോഷി ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ സ്റ്റാൻഡർഡൈസേഷൻ സബ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ സുദീപ് ഒബ്രോയ് സൈബർ സെക്യൂരിറ്റി ആൻഡ് ഡിജിറ്റൽ ഫോറൻസിക് പ്രൊഫസർ ഡോക്ടർ നവീൻകുമാർ ചൌധരി അമൃത വിശ്വവിദ്യാപീഠം സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് പ്രൊഫസർ ഡോക്ടർ പ്രഭാകരൻ പി ഐഐടി ബോംബെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അശ്വിൻ അനിൽ ഗുമസ്തേ എന്നിവരാണ് സമിതിയിലെ മറ്റ് അംഗങ്ങൾ സ്വകാര്യതയ്ക്കുള്ള അവകാശം ഹനിക്കപ്പെടുന്നതാണെന്നാണ് ഹർജി പരിഗണിക്കവേ കോടതി നിരീക്ഷിച്ചത് പൗരന്മാരെ മൊത്തം ബാധിക്കുന്ന പ്രശ്നമാണിത് കൃത്യമായ നിലപാടറിയിക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞില്ല എന്നും അർഹിക്കുന്ന ഗൗരവത്തോടെ കേന്ദ്രം ഇത് കണ്ടില്ലെന്നും കോടതി അഭിപ്രായപ്പെട്ടു പെഗസസസുമായി ബന്ധപ്പെട്ട് എല്ലാ വിവരങ്ങളും അറിയിക്കാൻ കേന്ദ്രത്തിന് ആവശ്യത്തിന് സമയം നൽകി എന്നാൽ പരിമിതമായ ഒരു സത്യവാങ്മൂലം മാത്രമാണ് കേന്ദ്രം നൽകിയത് കേന്ദ്രം കൃത്യമായ നിലപാട് അറിയിച്ചിരുന്നുവെങ്കിൽ തങ്ങൾക്കും ബാധ്യത കുറയുമായിരുന്നുവെന്നും കോടതി പറഞ്ഞു കോടതിയെ കാഴ്ചക്കാരാക്കരുത് ഭരണഘടനയ്ക്ക് അനുസൃതമായിരിക്കണം നിബന്ധനകൾ കൊണ്ടുവരാൻ നിയമത്തിന്റെ പിൻബലമില്ലാതെ സ്വകാര്യതയിലേക്ക് കടന്നുകയറരുത് മൌലിക അവകാശങ്ങൾ പോലെ തന്നെ ചില നിയന്ത്രണങ്ങളും ആവശ്യമാണെന്ന് തിരിച്ചറിയുന്നുണ്ട് ജനാധിപത്യ സമൂഹത്തിൽ ജനങ്ങൾക്ക് സ്വകാര്യതയിൽ ആശങ്കയുണ്ട് സ്വകാര്യത ലംഘിക്കപ്പെടുന്നതിൽ നിന്ന് പൌരന്മാരെ സംരക്ഷിക്കേണ്ടതുണ്ട് എന്ന കൃത്യമായ മുന്നറിയിപ്പോടെയാണ് കോടതി വിധി പെഗസസ് ഫോൺ ചോർത്തൽ സംബന്ധിച്ച് സുപ്രീംകോടതിയിലെ സിറ്റിംഗ് ജഡ്ജിയോ വിരമിച്ച ജഡ്ജിയുടെയോ മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് മുതിർന്ന മാധ്യമപ്രവർത്തകരായ എൻ രാമും ശശികുമാറും രാജ്യസഭാംഗമായ ജോൺ ബ്രിറ്റാസും നൽകിയ ഹർജിയിലാണ് സുപ്രീംകോടതിയുടെ സുപ്രധാന വിധി പ്രസ്താവം ചാര സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് വിവരങ്ങൾ ചോർത്തിയതിനെ സർക്കാർ സെരിവെക്കുകയോ തള്ളുകയോ ചെയ്യുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജോൺ ബ്രിട്ടാസിന്റെ ഹർജി വിവരം ചോർത്തിയത് കേന്ദ്ര സർക്കാർ ആണെങ്കിലും വിദേശ ഏജൻസിയാണെങ്കിലും അന്വേഷിച്ച് കണ്ടെത്തണം സർക്കാർ ആണത് ചെയ്തതെങ്കിൽ അനധികൃതമായാണ് അത് നടത്തിയത് വിദേശ ഏജൻസിയാണെങ്കിൽ ബാഹ്യശക്തിയുടെ ഇടപെടലായി കണ്ട് അന്വേഷിക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു ന്യൂസ് ഡെസ്ക്